ജബ് ഈ മാസത്തെ ആദരിച്ച് ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ, ഏതെങ്കിലും ഒരു രാവിനെ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തിയാൽ, അതോടുകൂടെ ഖബറിലുള്ള ശിക്ഷ അള്ളാഹു അവന് ഒഴിവാക്കി കൊടുക്കുമെന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആരാണ് സൗബാൻ റളിയല്ലാഹു അൻഹു? മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ സന്തത സഹചാരിയാണ്, സേവകനാണ്. ഒരിക്കൽ മുത്തുനബിയുടെ കൂടെ ഞങ്ങൾ യാത്ര പോവുകയാണ്. അങ്ങനെ അതൈനാ ബി മഖ്ബറ, ഒരു ശ്മശാനത്തിൽ ഞങ്ങളെത്തി. ഏതാനും ചില ഖബറുകൾ അവിടെയുണ്ട്. പെട്ടെന്ന് ഫഖാമ, മുത്ത് റസൂൽ അവിടെ നിന്നു. ഫഖുംനാ മഅഹു, നബി തങ്ങൾ നിന്നപ്പോൾ ഞങ്ങളും നിന്നു. റസൂലുള്ള നിന്നാൽ പിന്നെ മുന്നിൽ നടക്കുന്നത് അനാദരവാണല്ലോ. അങ്ങനെ ഒരു അനാദരവുണ്ടാകരുതല്ലോ. പ്രത്യേകിച്ച് അദബിന്റെ കാര്യത്തിൽ അങ്ങേ അറ്റം ശ്രദ്ധിക്കുന്നവരായിരുന്നു സഹാബികൾ. പറഞ്ഞു വന്ന കാര്യം, ആ മക്ബറയിലെത്തിയപ്പോ മുത്തുനബി അവിടെ നിന്നു. ഫഖുംനാ, ഞങ്ങളും നിന്നു. ഫജഅല ലൗനുഹു യതഗയ്യറു, റസൂലുള്ളാഹിന്റെ മുഖത്ത് വല്ലാത്തൊരു പാവപ്പകർച്ച. മുത്തുനബി തങ്ങൾ കരയാൻ തുടങ്ങി. എന്നിട്ട് ആകാശത്തേക്ക് കൈ കരങ്ങൾ ഉയർത്തി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഖഫിഫ് അൻഹുമുൽ അദാബ്, അല്ലാഹുവേ ഇവരുടെ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കണം. ഞങ്ങൾ ചോദിച്ചു, എന്താണ് നബിയെ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ഇദാ ഇന്ന ഹാഉലാഇ യുഅദബൂന ഫീ ഖുബൂരിഹിം അദാബൻ ശദീദ, ഈ ഖബറിലുള്ള ചില ആളുകളൊക്കെ ശക്തമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്തു അവരുടെ ശിക്ഷ ലഘൂകരിക്കണമെന്ന്. ഫഖഫഫല്ലാഹു അൻഹുമുൽ അദാബ്, എന്റെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകി, ശിക്ഷ അള്ളാഹു ലഘൂകരിച്ചു. ഇനി ശ്രദ്ധിക്കുക. എന്നിട്ട് മുത്തുനബി ഒരു കാര്യം പറഞ്ഞു. ഈ സംഭവം റജബ് മാസത്തിലാണ്. ഹബീബ് പറയുന്നുണ്ട്, ലൗ അന്ന ഹാഉലാഇ ലൗ സാമു യൗമം മിൻ റജബ വമാ നാമു മിൻ ലൈലതിഹി മാ ഉസിബു ഫീ ഖുബൂരിഹിം. സൗബാനെ, ഈ ഖബറാളികളിൽ ആരെങ്കിലും റജബ് മാസത്തെ ആദരിച്ച് ഏതെങ്കിലും ഒരു ദിവസം നോമ്പെടുത്തിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു രാവിനെ റബ്ബിന്റെ പൊരുത്തത്തിനായി ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ, മാ ഉസിബു ഫീ ഖുബൂരിഹിം, റജബിനെ പരിഗണിച്ച കാരണത്താൽ ഖബറിൽ അവർക്ക് ശിക്ഷയുണ്ടാകുമായിരുന്നില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സൗബാൻ തങ്ങൾ ചോദിച്ചു, നബിയെ, ഒരൊറ്റ നോമ്പ് കൊണ്ടോ ഒരു രാവിലെ ഇബാദത്ത് കൊണ്ടോ ഖബറിലുള്ള ശിക്ഷ മൊത്തം തടയപ്പെടുമെന്ന്? അതെ, ഒരൊറ്റ നോമ്പ്, ഒരു രാവിന്റെ ഇബാദത്ത്. പക്ഷേ തൗഫീഖുള്ളവർക്ക് മാത്രമേ ഖബറിൽ നിന്ന് ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കാനും ഒഴിവാക്കാനും ഒരാളുടെ കാര്യത്തിൽ അള്ളാഹു തീരുമാനമെടുത്തെങ്കിലേ അങ്ങനെ ഒരു തൗഫീഖ് കിട്ടൂ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് റജബ് ഒന്നാൻ, നമ്മൾ തീരുമാനിക്കുക ഏതെങ്കിലും ഒരു ദിവസം റജബ് കഴിയുമ്പോഴത്തേക്ക് ആ ദിവസത്തെ പരിഗണിച്ചൊരു നോമ്പെടുക്കണം, രാത്രിയെ ഹയാത്താക്കണം. റമലാനുള്ള ഒരുക്കം തുടങ്ങേണ്ടതിന്റെ സൂചനയാണ് റജബ്. ഷഅബാനും റമലാനുമൊക്കെ പ്രത്യേകം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാനും മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പുണ്യപ്പെട്ട ദിനരാത്രങ്ങളൊക്കെ അവന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാനും നന്മയുടെ മാറ്റങ്ങൾ സ്വീകരിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശാരീരികമായും മാനസികമായുമൊക്കെ അസ്വസ്ഥതകളും രോഗങ്ങളുമൊക്കെ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു പൂർണ്ണമായ ശിഫാ നൽകുമാറാവട്ടെ. ഇബാദത്തിനോടൊക്കെ വല്ലാത്തൊരു താല്പര്യം നമ്മളെ കൽബിലേക്ക് അല്ലാഹു ഇട്ടുതരട്ടെ. അല്ലാഹുക്ക് പൊരുത്തമില്ലാത്ത കാര്യങ്ങളോട്, സ്വർഗത്തിലേക്കെത്താൻ തടസ്സമാകുന്ന കാര്യങ്ങളോട് ഒരു വെറുപ്പ് നമ്മളെ കൽബിലേക്ക് അല്ലാഹു തആല ഇട്ടുതരുമാറാവട്ടെ. അവസാനം, ലാ ഇലാഹ ഇല്ലല്ല എന്ന വാക്കിന്റെ ആ ഒരു ലദ്ദത്ത് അനുഭവിച്ച് ഈമാനോട് അന്ത്യശ്വാസം. Thank you.